കേരള വിഷൻ അവതരിപ്പിക്കുന്ന ബിസിനസ് സ്റ്റാർ എന്ന പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ബിസിനസ് സ്റ്റാർ എന്ന പ്രോഗ്രാം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് തന്നെ ബിസിനസ്സിൽ വൻപിച്ച വിജയങ്ങൾ നേടിയ മറുനാടൻ മലയാളികളെ അവതരിപ്പിക്കുകയാണ്. ഇവിടെ ഞങ്ങൾ ഇന്ന് അവതരിപ്പിക്കുന്നത് നമ്മുടെ നാട്ടിലെ മാള എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് പ്രശസ്ത ഹാസ്യ സാമ്രാട്ടായ മാള അരവിന്ദനെയാണ്. മാള അരവിന്ദന്റെ നാട് മാള. അല്ലാതെ പിന്നെ നമ്മൾ ഓർക്കുന്നത് നമുക്ക് ഒരേ ഒരു ലീഡറേ ഉള്ളൂ, ശ്രീ കെ കരുണാകരൻ. കരുണാകരൻ മത്സരിച്ചത് ഒരു കാലത്ത് മാളയിൽ തന്നെയാണ്. ആ മാള എന്ന പേരുകെട്ട സ്ഥലത്ത് നിന്ന് ഇതാ ഒരു മാളക്കാരൻ, നമ്മുടെ ഇപ്പോൾ നിങ്ങൾ പരിചയപ്പെടുന്ന ശ്രീ ജേക്കബ് വർഗീസ് സാർ. നമസ്കാരം സാർ. നമസ്കാരം സാർ. മാളക്കാരനാണ് എന്ന് ആദ്യമേ ഞങ്ങളെ പരിചയപ്പെടുത്തി. യെസ്. മാളയിൽ ആരൊക്കെയുണ്ട്? മാളയിൽ എനിക്ക് ഇപ്പോൾ എൻ്റെ ഫാദറും മുതലും രണ്ടുപേരും എക്സ്പെർട്ട് ആയിരിക്കുന്നു. എൻ്റെ ഫാദറിൻ്റെ പേര് വർഗീസ്, എൻ്റെ അമ്മയുടെ പേര് താണ്ടാന്നായിരുന്നു. രണ്ടുപേരും മരിച്ചു. ഈയിടെ ആയിട്ടാണ് എൻ്റെ മമ്മി ലാസ്റ്റ് ഡിസംബറിലാണ് മരിച്ചത്. ഫാദർ മരിച്ചിട്ട് 10 ഇയേഴ്സ് കഴിഞ്ഞു. ലാസ്റ്റ് 2000 ഫാദർ മരിച്ചത്. രണ്ടുപേരും മരിച്ചു. എൻ്റെ ബ്രദേഴ്സ്മാർ ഉണ്ട്, രണ്ട് പേര് ബ്രദേഴ്സ് ഉണ്ട്, ഒരു സിസ്റ്റർ ഉണ്ട്, ഒരു ബ്രദർ തൃശ്ശൂരാണ് താമസം. ഞങ്ങൾ 4 ബ്രദേഴ്സാണ്, ഒരു സിസ്റ്ററും. അപ്പോൾ അങ്ങനെ കഴിയുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ചെമ്പൂരാണ്. അതെ അതെ. മുംബൈയിലെ പ്രശസ്തമായ അവിടുത്തെ ഹോട്ടൽ സണ്ണി. അതെ. സണ്ണിയുടെ ഉടമസ്ഥൻ ആണ്. പ്രശ്നം സണ്ണിയുടെ ഉടമസ്ഥൻ ഞാൻ തന്നെയാണ്. ഒരു സണ്ണി എന്ന് പറഞ്ഞ എന്താണ് സണ്ണി എന്നുള്ള പേര്? സണ്ണി എന്ന് പറഞ്ഞ ഒരു ആളുടെ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ആയിരുന്നു ഇത്. അത് ഞങ്ങൾ ഒരു അതെ അതെ അത് ഞങ്ങൾ 88 ഇത് ഞങ്ങൾ റൺ ചെയ്യാൻ എടുത്തതാണ് സ്ഥാപനം. റൺ ചെയ്യാനെടുത്തതിന് ശേഷം ഒരു 11 ഇയേഴ്സ് ഞങ്ങൾ ഇത് കണ്ടിന്യൂ ആയിട്ട് റെന്റിൽ തന്നെ റൺ ചെയ്തു. 98 ശേഷമാണ് ഇത് ഞങ്ങൾ പർച്ചേസ് ചെയ്തത്. അല്ല, 88 എന്റെ ബ്രദർ ആയിരുന്നു ഇവിടെ. എന്റെ ബ്രദർ ഇവിടെ വർക്ക് ചെയ്യായിരുന്നു. മിസ്റ്റർ ജോസ് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു. നമ്മൾ ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ ഉള്ള ആൾ തന്നെയാണ്. ആളാൾ എന്നെ ഇല്ലെങ്കിൽ കൊണ്ടുവന്നു ശരിക്കും. അതെ. ശരിക്കും പറയുകയാണെങ്കിൽ ഇല്ല, ഉണ്ടായിരുന്നില്ല. എൻ്റെ ബ്രദർ ഈ ഇൻഡസ്ട്രിയിൽ ഹോട്ടൽ കാറ്ററിംഗ് ഇതിൻ്റെ ഡിപ്ലോമ കഴിഞ്ഞിട്ടുള്ള ആളാണ്. അപ്പം ആളാണ് എന്നെ ഇല്ലെങ്കിൽ കൊണ്ടുവന്നത്. ആള് പിന്നെ ഇപ്പം നാട്ടിൽ സെറ്റിലായി, തൃശ്ശൂർ സെറ്റിലായി കഴിഞ്ഞു. എന്നെ തിരിച്ചുപോയി. ആള് തിരിച്ചുപോയി. ആള് ഇപ്പോൾ തിരിച്ചു പോയിട്ട് ഒരുപാട് വർഷങ്ങളായി. 1994 തിരിച്ചുപോയതാണ്. അനിയന് പോലും തിരിച്ചു പോകണം. ഇതൊക്കെ എൻ്റെ ഒരു ഇത് പുള്ളി തിരിച്ചു പോയി. അതെ. അത് കണ്ടിന്യൂ ചെയ്ത് ഞാനായിരുന്നു. അത് കണ്ടിന്യൂ ചെയ്ത് ഇത് ഒരുപാട് ഡെവലപ്മെന്റ്സ് ഒക്കെ ഉണ്ടാക്കി, എസ്റ്റാബ്ലിഷ്മെന്റ് ഒന്നും കൂടി നന്നാക്കി, നമ്മുടെ മലയാളികൾക്കൊക്കെ നല്ല ഭക്ഷണം കൊടുക്കുക എന്നുള്ള ഒരു ലെവലിൽ കൊണ്ടുവരാനായിട്ട് ഞാൻ ഇത്രയും വർഷം കൊണ്ട് ശ്രമത്തിൻ്റെ പേരിൽ ഇപ്പം നല്ല ബിസിനസ്സാണ് ഞങ്ങൾ നടക്കുന്നത്. മലയാളി ഹോട്ടൽ തന്നെയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ കുറേ ഫുഡിൻ്റെ ഡെവലപ്മെൻറ്റ്സ് കുറേ ചെയ്തു. മറ്റുള്ള ഐറ്റംസ് ഫുഡ്, ഇന്ത്യൻ ഫുഡ്, തന്നെ ചൈനീസ് ആൻഡ് തന്തൂരി. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് എസ്പെഷ്യലി ഇത് മലയാളി ടിപ്പിക്കൽ മലയാളി ഫുഡാണ് ഇവിടെ പ്രത്യേകിച്ച് ആൾക്കാർ ഇഷ്ടപ്പെട്ട് വരുന്നത്. നമ്മുടെ നാടൻ ഫുഡാണ് മലയാളികൾക്ക് ഇഷ്ടപ്പെട്ടു വരുന്നത്. ഒരുപാട് കസ്റ്റമേഴ്സ്, ഔട്ട്സൈഡ് കസ്റ്റമേഴ്സ് ഞങ്ങൾക്കുണ്ട്.